എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. നമ്മള് നാട്ടില് ബ്രദറിന്റെ മാരേജിനായിട്ട് എത്തിയേക്കുവാണ്. ഒരുപാട് എക്സൈറ്റഡ് ആണ്. ഒന്ന്, നമ്മുടെ കല്യാണം കഴിഞ്ഞ പിന്നെ നമ്മളൊരു കല്യാണം കൂടിയിട്ടില്ല. രണ്ട്, ബ്രദറിന്റെ മാരേജ് ആയതുകൊണ്ട് ഞങ്ങള് ഫുൾ അടിച്ചു പൊളിക്കാനായിട്ട് തീരുമാനിച്ചേക്കുവാണ്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ഇതായിട്ട് നമ്മുടെ കോസ്റ്റ്യൂം, അതായത് ഡിസൈൻ ചെയ്തേക്കുന്നത് സരിത ജയസൂര്യ ഡിസൈൻ സ്റ്റുഡിയോസ് ആണ്. നമ്മളപ്പോ വാട്സപ്പ് വഴി ഉള്ള ഫുള്ള് ഇതായിരുന്നു. കാരണം മെഷർമെന്റ് ഒക്കെ അതിന് ശേഷം നമ്മുടെ ഒരു ഐഡിയ എന്താ, നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും പിന്നെ അവരുടെ ഒരു ഡിസൈൻസും കൂടെ ഇത് ചെയ്തപ്പോഴത്തേക്കിന് അത് ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ ഫോക്കസ് ചെയ്തത് മോളുടെ ഡ്രസ് ആയിരുന്നു. ഞാൻ സാരി അച്ചാച്ചൻ കുർത്ത ആ ഒരു ടൈപ്പായിരുന്നു. അപ്പം എനിവേ ഇന്ന് ഞങ്ങൾ അത് കളക്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ പോകുന്നതിന്റെ വിശേഷങ്ങളും അവിടുത്തെ അവരുടെ കുറച്ച് ഡ്രസ്സിന്റെ വിശേഷങ്ങളും ഒക്കെ നമുക്ക് നോക്കാം. അപ്പോ ഇനിയുള്ള ഈ വ്ളോഗിലേക്കൊക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹലോ. അപ്പൊ നമ്മള് എറണാകുളം അവിടെ എത്തിയേക്കാണ്. എറണാകുളത്ത് പനമ്പള്ളി നഗറിലാണ് ശരിക്കും നമ്മുടെ ഈ ഒരു സരിത ജയസൂര്യ ഡിസൈൻ സ്റ്റുഡിയോ ഇത് ചെയ്തേക്കുന്നത്. അപ്പൊ ഞാനിപ്പോ അങ്ങോട്ട് പോവാണ്. അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളും അവിടുത്തെ സാരി കാണാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്. പിന്നെ മോളുടെ ഡ്രസ്സ്, അപ്പം നമുക്ക് നോക്കാം അതൊക്കെ ഭംഗിയായിട്ടുണ്ടോ, എങ്ങനെയുണ്ട്, എന്താ കളറ്. ഇത് പൊള്ളുന്നതല്ല കേട്ടോ, ആന്റിയോട് പ്രത്യേകം പറഞ്ഞിട്ടാണ് ചെയ്തിച്ചത്. ഓക്കെ, എന്തോ നിങ്ങളുടെ ഡിസൈനറെ ഞങ്ങൾക്ക് കാണിക്കാം. ഓക്കെ ഓക്കെ മേഡം. പിന്നെ മോളുടെ ഇതൊന്ന് കണ്ടിട്ട് പോകാൻ. അപ്പം ഇത് അനോൾ, അനോളാണ് നമ്മുടെ കംപ്ലീറ്റ് ഫാമിലിയുടെ ഡ്രസ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഡിസൈൻസ് എല്ലാം. ഒരുപാട് 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 താങ്ക്സ്. അപ്പം ഇനിയും ഇങ്ങനത്തെ ഒക്കെ പ്രതീക്ഷിക്കാം.
അപ്പൊ നമ്മള് രാവിലെ ഷോപ്പിങ്ങിനൊക്കെ പോയി, എറണാകുളമൊക്കെ പോയി, നമ്മള് ഡ്രസ്സൊക്കെ കളക്ട് ചെയ്ത് നമ്മളിപ്പോ വീട്ടിൽ വന്നേക്കാണ്. ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച ആ ഒരു, ഞാൻ പറഞ്ഞ ആ ഒരു കളറ്, പിന്നെ ഒരു അതേപോലെ അവരുടെ ഒരു ഡിസൈൻ കോമ്പിനേഷൻ ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോ പിന്നെ ഇതിനകത്തെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഞാനിപ്പോ ഒന്ന് കാണിക്കാം കേട്ടോ. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോ നമ്മുടെ ഡ്രസ്സൊക്കെ ഞാൻ ഒന്നുകൂടി കാണിക്കാം കേട്ടോ. ഇപ്പൊ വീട്ടിൽ വന്നപ്പോ നമുക്ക് ഒന്നുകൂടെ ഇത് ചെയ്ത് കാണിക്കാമല്ലോ. ഇത് മോളുടെ ഡ്രസ്സാണേ. മോളുടെ ഡ്രസ്സിന് ശരിക്കും ഇതാണ് മോളുടെ സ്കേർട്ട്. അതേപോലെ തന്നെ ഇത് അവരങ്ങനെ ഡിസൈൻ ചെയ്തേക്കുന്ന ലൈക്ക് വർക്ക് ഇവിടെ കൊടുത്തേക്കുന്ന ആളുണ്ടോ, ചിക്കൻസ് വർക്ക് പോലെ നല്ല ഇത് വെച്ച് എഴുതിയിട്ട് മേലെ ഇങ്ങനെ അവൾക്ക് കൊള്ള, ഇങ്ങനെ കുത്തിക്കൊള്ളാത്ത രീതിയിൽ ഒരു നെറ്റ്വർക്ക്, ഒരു നെറ്റ് കൊടുത്തുകൊണ്ടുള്ള ഒരു ടോപ്പാണ്. നല്ല നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. ഞാൻ മോളെ ഇടിച്ചു നോക്കിയായിരുന്നു. കല്യാണത്തിന്റെ സമയമാകുമ്പോൾ നമുക്ക് ബാക്കി വീഡിയോസിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇത് തരാം. പക്ഷെ മോളിട്ട് നോക്കി എനിക്ക് ഒരുപാട് ഭംഗിയുള്ളതായിട്ട് തന്നെ തോന്നി. അതിന് പറ്റുന്ന റോസ് സിൽക്കിന്റെ ഒരു മെറ്റീരിയൽ തന്നെ എടുത്തിട്ട് അവർ ചെയ്തേക്കുന്നത്. കാരണം അടിയിൽ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്താണ്, അതുകൊണ്ട് തന്നെ അവൾക്ക് അങ്ങനെ കുത്തിക്കൊള്ളുന്നുള്ള ഇതൊന്നും ഇല്ല. സോ ഇതാണ് മോളുടെ ഡ്രസ്സ്. അടുത്തായിട്ടുള്ളതാണ് നമ്മുടെ സ്പെഷ്യൽ സാരി ആൻഡ് ബ്ലൗസ്. എനിക്ക് ഒരുപാട് 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 ഇഷ്ടപ്പെട്ടു ഈ ഒരു ഡിസൈൻ. കാരണം ബ്ലൗസ് നമുക്ക് അത് ചെയ്യുന്നതിന് മുമ്പേ എന്നോട് അവരിങ്ങനെ ചോദിച്ചായിരുന്നു, ഹെവി വർക്ക് ചെയ്യുന്നോണ്ട് കുഴപ്പമുണ്ടോ മാരേജ് ഫംഗ്ഷനിലെ. അതുകൊണ്ട് തന്നെ വന്നിട്ട് ഞാൻ ഫുൾ പെർമിഷൻ, ഫുൾ ഇത് അവർക്ക് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിസൈൻ സ്റ്റുഡിയോയിലെ അനോൾ എന്നൊരു കുട്ടിയാണ് നമുക്കിത് സജസ്റ്റ് ചെയ്തതും ഈ ഒരു ഇതെല്ലാം നമുക്ക് ചെയ്തു തന്നത്. സോ ബ്ലൗസിലെല്ലാം അവർ കൊടുത്തേക്കുന്ന ലൈക്ക് നല്ല ഹെവി വർക്കാണ് കേട്ടോ. നല്ല ഈ ഒരു കളർ ഇത് വരുമ്പം തന്നെ നല്ല മാച്ചിങ് ആണ് ഗോൾഡൻ വർക്ക് പോകുമ്പോൾ. അതേപോലെ തന്നെ ബാക്ക് ഡിസൈൻ അവരിങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഇതുണ്ടോ, വൺ സൈഡ് ഇതിലെ ഈ ഒരു വർക്ക് വരുന്നുള്ളൂ, മറ്റേ സൈഡ് വന്നിട്ട് പ്ലെയിൻ ആണ്. സോ ഇതാണ് ബ്ലൗസ്. അതേപോലെ തന്നെ സാരി ഇതാണ്. എല്ലാം കൂടെ എനിക്ക് തോന്നുന്നു ഞാൻ ഇട്ടേക്കുന്ന ഈ ഡ്രസ്സിന്റെ തന്നെ ഒരു കളർ ഇതാണ്. പക്ഷെ ഇതെന്റെ ഒരു ഫേവറേറ്റ് കളർ ആയതുകൊണ്ട് പിന്നെ അവർ ഈ കളർ സജസ്റ്റ് ചെയ്തപ്പോ ഇതാണ് സാരി. ഇതല്ലോ, അതായത് അകത്ത് അങ്ങനെ വർക്ക് ഒരുപാട് കാര്യങ്ങളോ ഒന്നുമില്ല, ഇങ്ങനെയുള്ള ഒരു പ്ലെയിൻ. ഇതില് താഴെ നല്ല വീതിയിൽ ബോർഡറാണ് വന്നേക്കുന്നത്. പക്ഷെ ഈ ഇതില് വന്നിട്ട് ആ ഒരു ഹെവി വർക്കും കൂടെ, ഇതാണ് മുന്താണി സൈഡ് വന്നിരിക്കുന്നത്, ഹെവി വർക്കും കൂടെ വരുമ്പോ. അപ്പൊ ഇതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ അടുത്തതായിട്ട് നമ്മുടെ കെട്ടിയോൺസിന്റെ ജുബ കുർത്ത, ആ കുർത്തയും വന്നിട്ട് അവര് തന്നെയാണ് ഡിസൈൻ ചെയ്തത്. സരിതാ ജയസൂര്യ ഡിസൈൻ സ്റ്റുഡിയോ. സോ ഈ കുർത്തയും വന്നിട്ട് കളേഴ്സ് എല്ലാം നമ്മുടെ സാരിയോടും മോളുടെ ഇതിനോടും നമ്മുടെ ഫാമിലിക്ക് ഈ കളറാണ് ഞാൻ ചൂസ് ചെയ്തത്. സോ ഇത് ഭയങ്കര സിമ്പിൾ കുർത്തയാണ്. പക്ഷെ ഇതിൻ്റെ ഒരു അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയത് പുള്ളിക്ക് അങ്ങനെ ഒരുപാട് അങ്ങ് ഓവർ ഡിസൈൻ, ഒരുപാട് ജിഗ് ജിഗാന്നിരിക്കുന്നൊന്നും അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ മാരേജ് ഫംഗ്ഷൻ ആയാലും ലൈക്ക് സിമ്പിളാണ്. അതേപോലെ തന്നെ ഈ പോക്കറ്റിൻ്റെ സൈഡിലായിട്ട് ഇതുണ്ട്, ഒരു ബട്ടൺസ് ആണ്, ബട്ടൺസ് കൊടുത്തൊരു വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതും പുള്ളി ഇട്ട് നോക്കിയിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം ഇതാണ് സത്യം പറഞ്ഞാൽ കളക്ട് ചെയ്ത ഡ്രസ്സ് ഇതാണ്. അപ്പോൾ ഇതാണ് എന്റെ ചക്കര വാവയുടെ ഡ്രസ്സ്. ഇത് വന്നിട്ട് സത്യം പറഞ്ഞാൽ ഡിസൈൻ ചെയ്ത് എടുപ്പിച്ചല്ലോ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അവര് കൊച്ചുകുട്ടികൾക്ക്, തീരെ ചെറിയ കുട്ടികൾക്ക് വന്നിട്ട് ഡിസൈൻ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. കാരണം ഇപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ ആയതുകൊണ്ട് മെറ്റീരിയൽ ഒക്കെ ഉണ്ടാവുമോ എന്നറിയും. അപ്പൊ ഇത് ഞാൻ ഓൾറെഡി ദുബൈയിൽ നിന്ന് കളക്ട് ചെയ്തായിരുന്നു. കാരണം നമ്മുടെ കളർ ഓൾറെഡി അറിയായിരുന്നോണ്ട് അവിടുത്തെ ഇത് അകത്ത് ലൈറ്റ് ഷെയ്ഡ് ഒരു ഷർട്ട് കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു വൈൻ റെഡ് കളറിന്റെ തന്നെ ഒരു കോട്ട്, പിന്നെ ഒരു അല്ലാത്ത ഓവർകോട്ട് പോലത്തെ. സോ ഇതാണ് നമ്മുടെ കല്യാണ ഡ്രസ്സിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോ ഇനി ഇതൊക്കെ ഇട്ടുകൊണ്ട് നമ്മുടെ കല്യാണത്തിന് ഒന്ന് ഫുള്ളി പാക്ഡ് ആകണം, ഒന്ന് അടിച്ചു പൊളിക്കണം. അപ്പൊ അതുവരെ ഇനി അടുത്ത ഇതിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ 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 ബൈ.